ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. സ്കിൻ കെയർ ചലഞ്ചിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ബാത്ത് പൗഡറാണ്. അതായത് നമുക്ക് സോപ്പിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു ബാത്ത് പൗഡർ കൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സൺ ടാൻ പെട്ടെന്ന് മാറാൻ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് സ്കിൻ ഡ്രൈ ആവുന്നതിനെ കുറയ്ക്കാനും സ്കിൻ നല്ല മോയ്സ്ചറൈസറായി അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്കുണ്ടാകുന്ന ഡെഡ് സെൽസ് എല്ലാം മാറിയിട്ട് പുതിയ സെൽസ് വരുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് സെൽസ് വരാനും ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടും കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ബാത്ത് പൗഡർ ഒരു 10 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. എന്നാലും ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത് 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നും പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഫൈൻ പൗഡർ ആയിരിക്കും കുഞ്ഞുമക്കൾക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മളൊരു 10 വയസ്സിന് ശേഷമൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെഡ് സെൽസ് നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു ഏജാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും ഫൈൻ ആയിട്ടുള്ള പൗഡർ ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചെറിയ മക്കൾക്ക് യൂസ് ചെയ്യുമ്പോൾ മെല്ലിലും എല്ലാം കൊടുത്ത് പൊടിച്ച് അരിച്ചെടുക്കാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, തരികൾ കൂടുതലായിരിക്കും. പല കാര്യങ്ങളും നമ്മൾ ചെറിയ മക്കൾക്ക് യൂസ് ചെയ്തത് എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളൊക്കെ അതാണ് കേട്ടോ. അപ്പം 10 വയസ്സ് മുതൽ മുകളിലേക്കുള്ളവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനകത്ത് 3-4 ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലോങ് ടൈം യൂസ് നമ്മുടെ ആ ഒരു പിഗ്മെൻറ്റേഷനും സൺടാനൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പം സോപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോങ് ടൈം യൂസ് നമ്മുടെ സോപ്പ് റിങ്കിൾസ് ഫോം ചെയ്യും, നമുക്ക് ഡ്രൈനെസ് ഒരുപാടുണ്ടാക്കും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക, ഉള്ള സ്കിൻ ടൈപ്പർക്ക് പെട്ടെന്ന് അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ബാത്ത് പൗഡർ ഇനി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽബട്ടണിലുണ്ട്, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മാക്സിമം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ബാത്ത് പൗഡർ തയ്യാറാക്കുന്നത്. അതിനകത്ത് നമുക്ക് ആദ്യം വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടല. ഇതിപ്പോൾ വെളുത്ത കടലയായാലും കറുത്ത തോടുള്ള കടലയായാലും കുഴപ്പമില്ല. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പിടിയായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം 1 ടേബിൾ സ്പൂണും 1 പിടിയൊക്കെ ഏകദേശം നമുക്ക് കൈക്കകത്ത് ഉള്ളിൽ ഒതുങ്ങുന്നതാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എടുത്തേക്കുന്നത് ചെറുപയറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് 1 പയറുണ്ടെങ്കിൽ അതെടുക്കുക. അത് വലിയ പയറുണ്ടല്ലോ, അത് വേണമെങ്കിലും എടുക്കാം. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എടുത്തേക്കുന്നത് ഉഴുന്നാണ്. ഇത് നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാതും ഈക്വൽ അനുപാതത്തിൽ വേണം എടുക്കാൻ. ഇനി നിങ്ങൾക്ക് മഞ്ഞൾ സ്യൂട്ടാവുന്ന സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം, കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഇത് നല്ല പൗഡറാക്കി നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ആദ്യം കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ തയ്യാറാക്കി നോക്കിയിട്ട് വേണം നിങ്ങൾ വീണ്ടും ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കാൻ. എപ്പോഴും നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം പൊടിച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ടിന്നിൽ സൂക്ഷിച്ചാൽ ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. 3 മന്ത്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ കുറച്ച് ബോട്ടിലുള്ളത് മാത്രം ബാത്റൂമിൽ എടുത്ത് വെച്ച് കുറേശ്ശെ കുറേശ്ശെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് പെറ്റൽ പൗഡറാണ്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നമ്മുടെ എന്താ പറയുക, റോസ് പെറ്റലിന് പകരം ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയതാണ് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ, പോമഗ്രാനേറ്റിൻ്റെ പൗഡർ, അതൊക്കെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി കോഫി പൗഡറോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ഇതിനകത്ത് പകരം ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്യാം. പകരം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഈക്വൽ അനുപാതം വേണം നമ്മൾ എപ്പോഴും എടുക്കാം. 1:1:1:1 ആ ഒരു റേഷ്യോയിൽ വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ റോസ് പെറ്റൽ പൗഡറും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പോലെ തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ടിന്നിലേക്ക് മാറ്റുകയാണെങ്കിൽ ടിന്നിനകത്തേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഷേക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇത് തയ്യാറാക്കിയതിന് ശേഷം ഒന്ന് വെയിൽ ഒള്ളിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ അത് പോവും. അപ്പം നമുക്ക് ഒരുപാട് ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് പൂപ്പൽ വരാതെ സൂക്ഷിക്കണം, നനവ് തട്ടാതെ സൂക്ഷിക്കണം, അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വിപരീത അനുഭവം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ഇപ്പോൾ 3 മന്ത്സിലേക്കുള്ളത് ഒറ്റ ട്രിപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്ത ടിന്നിൽ ജസ്റ്റ് ഒന്ന് വെയിൽ ഒളിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളതിന് ഒരു ചെറിയ ടിന്നിലേക്ക് കുറച്ച് 1 വീക്കുള്ളത് മാത്രം ചെറിയ ടിന്നിലാക്കി ബാത്റൂമിൽ വയ്ക്കും. ആ ടിന്നിൽ തീരുമ്പോൾ വീണ്ടും റീഫില്ല് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. വലിയ ക്വാണ്ടിറ്റിയിലുള്ളത് ബാത്റൂമിൽ സ്റ്റോർ ചെയ്യാതിരിക്കാൻ നനവ് തട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബാത്ത് പൗഡർ തയ്യാറാക്കിയെന്നുള്ള കാര്യം കണ്ടില്ലേ. അപ്പോൾ ഞാൻ ടിന്നിലേക്ക് മാറ്റിയിട്ടില്ല, കാരണം ഇതിപ്പോൾ എനിക്കൊരു 2 ഡേയ്സ് യൂസ് ചെയ്യാനുള്ളതേ ഞാൻ മേക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ഓൾറെഡി ബാത്റൂമിലേക്ക് കൊണ്ടുപോകണം. അതിനുശേഷം അവിടെ ഞാൻ ഓൾറെഡി ബാത്ത് പൗഡർ ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് മാറ്റിയിട്ടു. അപ്പോൾ ഞാൻ ഈ ബാത്ത് പൗഡർ അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ബാത്ത് പൗഡർ കാണിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇഷാദ്സിൻ്റെ ബാത്ത് പൗഡറാണ് കേട്ടോ.
അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് മേക്ക് ചെയ്ത് കാണിക്കാത്തത്. അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നത് കാണിക്കാമെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്, കാരണം കഴിഞ്ഞ വീഡിയോക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബാത്ത് പൗഡർ യൂസ് ചെയ്യേണ്ടത് എന്നെങ്കിലും ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ ബാത്ത് പൗഡർ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഫുൾ ബോഡി ഒന്ന് വെറ്റ് ചെയ്യണം, അത് നനച്ച് കൊടുക്കണം. നനച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർ, എൻ്റെ ഒരു ബോഡി ഇതാക്കണം, ഒരു സ്മാൾ സൈസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൗഡറാണ് വേണ്ടത്. 2 ടേബിൾ സ്പൂൺ തികച്ച് വേണ്ട, ഒരു 1.5 ടേബിൾ സ്പൂൺ. നമ്മുടെ ബോഡിയുടെ വലിപ്പത്തിനും അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് പൗഡറിൻ്റെ അളവ് കൂടുതൽ വേണോ കുറച്ച് വേണോന്ന്. മാക്സിമം എത്ര വലിയ ആൾക്കാരാണെങ്കിലും 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ വേണ്ടി വരില്ല കേട്ടോ. എനിക്കൊക്കെ ഒരു 1-1.5 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമായിട്ടും അതും. അപ്പോൾ ഇത് ഫേസിൽ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരുപാട് സ്ക്രബിങ് എഫക്റ്റ് കൊടുക്കാതിരിക്കുക, അതായത് നന്നായിട്ട് മസാജ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താണ് സ്ക്രബിങ് എഫക്റ്റ് ഫേസിന് അത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ട് ജെന്റിൽ മസാജ് ചെയ്ത് വാഷ് ചെയ്യും, അത് പ്രശ്നമില്ല കേട്ടോ. ബാത്ത് പൗഡറൊക്കെ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ടുള്ള ആ ഒരു വ്യത്യാസം അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഫേസിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് തയ്യാറാക്കാം, അത് ഞാൻ വീഡിയോയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇത് ഫേസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, ജെന്റിൽ മസാജ് മാത്രം ചെയ്യാം. അപ്പോൾ ഫുൾ ബോഡി വെറ്റ് ചെയ്തതിന് ശേഷം ഒരു 1-2 ടേബിൾ സ്പൂൺ പൗഡർ എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. എന്താ പറയുക, കുറച്ച് തിക്ക് പേസ്റ്റ് അല്ല, ലൂസ് പേസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം ഫുൾ ബോഡിയിൽ ഇതൊന്ന് ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മളെ ബോഡി നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡെഡ് സെൽസൊക്കെ നന്നായിട്ട് പോകാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കുറയാനും അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ പെട്ടെന്ന് മാറും. മുട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്ക്, നമ്മളറിയാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ സ്കിന്നിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത റിങ്കിൾസുകളുണ്ട്. ഈ റിങ്കിൾസിൻ്റെ ഇടയ്ക്ക് അഴുക്ക് ഇങ്ങനെ ഫോം ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഡേർട്ട് ബോഡി അതൊക്കെ ഇങ്ങനെ ഫോം ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു സർക്കുലർ മോഷനിലുള്ള മസാജിങ്ങിലൂടെ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും. പിന്നെ സൺടാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇനി ബാത്ത് പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നിങ്ങൾക്ക് ബോഡി പാക്കായിട്ടും യൂസ് ചെയ്യും. അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫുൾ ബോഡി വെറ്റ് ചെയ്തതിന് ശേഷം ഈ ഫുൾ പാക്ക് നമ്മൾ ബോഡിയിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ഡ്രൈ ആവും, സെമി ഡ്രൈ ഒക്കെ ആകുമ്പോൾ വീണ്ടും വെള്ളം കൈ നനച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബോഡി പാക്കിൻ്റെ എഫക്റ്റാണ് കിട്ടുന്നത്. വാഷ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു ബോഡി വാഷിൻ്റെ എഫക്റ്റാണ് കിട്ടുന്നത്. പാക്കിന് കുറച്ചുകൂടെ ബെനിഫിറ്റ് കൂടുതലാണ്, നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം ബെനിഫിറ്റ് എന്ന് വെച്ചിട്ട് പലരും ചിന്തിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ 1 മണിക്കൂർ നമ്മുടെ സ്കിന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഓ ഭയങ്കര ബെനിഫിറ്റാണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്ത് വെക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എനിക്കറിയാവുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ എന്ത് പാക്ക് ആയാലും ഫേസിൽ ബോഡിയിലൊക്കെ 20 മിനിറ്റിൽ കൂടുതൽ വെക്കാനേ പാടില്ല. ആ ഒരു 20 മിനിറ്റിനുള്ളിൽ അത് വാഷ് ചെയ്ത് കളയണം. പിന്നെ നമ്മൾ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ, സോപ്പ് ഉപയോഗിച്ചാൽ പിന്നെ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടേ പോകും. അപ്പം അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് വെയിലത്തൊക്കെ പണിയെടുക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് സോപ്പ് യൂസ് ചെയ്യേണ്ട ഏരിയ, നമുക്ക് അൺഡ്രാംസ് നന്നായിട്ട് വീർക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സോപ്പ് യൂസ് ചെയ്യും. ഇൻറ്റിമേറ്റ് ഏരിയയിൽ എന്താണ് നമ്മുടെ ഇൻറ്റിമേറ്റ് വാഷ് ചെയ്യുന്ന യൂസ് ചെയ്യുക. പിന്നെ കയ്യിലും കാലിലും മാത്രം സോപ്പ് ഉപയോഗിക്കുക. അപ്പോൾ സോപ്പിന് പകരം ഞാൻ സജസ്റ്റ് ചെയ്യുക ഒന്നി ബേബി സോപ്പ്, അതല്ലെങ്കിൽ ജെന്റിൽ ക്ലെൻസർസ് ഉണ്ടല്ലോ, ബേബി ക്ലെൻസർ ഉണ്ടല്ലോ, ബോഡി വാഷ്, അതൊക്കെയാണ് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഹാർഷ് ആയിട്ടുള്ള സോപ്പിനേക്കാളും നല്ലത് അതാണ്. അതും അല്ലെങ്കിൽ 100% നാച്ചുറൽ ആണെന്നൊന്നും നിങ്ങൾക്ക് അത്രയും ബോധ്യമുള്ള സോപ്പുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പകൽ സമയത്ത് വെയിൽ കൊള്ളാൻ പാടില്ല, കാരണം നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഫോളോ ചെയ്യുക, CTM റൊട്ടീനൊക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് വീട്ടിൽ തയ്യാറാക്കുന്ന മോയ്സ്ചറൈസർ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് ഒരുപാട് മുന്നേ ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു റിസർച്ചിലാണ് ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. നോക്കാം, നമുക്ക് അത് സക്സസ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ചലഞ്ചിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. പിന്നെ എല്ലാതും നമുക്ക് സീറോ കോസ്റ്റിൽ തയ്യാറാക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവര ജെല്ലി യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവര ജെല്ലി എന്നെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഫ്രഷ് ആയിട്ടുള്ള അലോവര ജെല്ലി യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ അത് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. അപ്പം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ആ ഒരു ടൈം ലിമിറ്റ് കുറവായിരിക്കും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ എപ്പോഴും അതങ്ങനെ പറ്റിയെന്ന് വരില്ല, ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ അത് പറ്റിയെന്ന് വരില്ല. അപ്പം മാക്സിമം ഞാൻ അഫോർഡബിളിൽ എന്നെ നോക്കിയിട്ട് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് പേയ്മെൻറ്റ് വാങ്ങി ചെയ്യുന്ന എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.